ഓണത്തിന് തിയേറ്ററിലെത്തി ചിത്രങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. ഓണത്തോടനുബന്ധിച്ച് തിയേറ്ററിൽ മത്സരിക്കാനെത്തുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ചിലർ തന്നെ പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ ദുൽഖർ സൽമാൻ. വിക്രം നായകനായെത്തുന്ന തങ്കലാൻ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ചിത്രത്തിന്റെ പുതിയൊരു വിശേഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പുഷ്പ 2 കാണാൻ കാത്തിരുന്ന ആരാധകർ ഇപ്പോൾ നിരാശയിലാണ്. ആകാംക്ഷയോടെ കാത്തിരുന്ന അല്ലു അർജുൻ ചിത്രം ഇനി എത്തുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഓണം ബോക്സ് ഓഫീസ് പോരാട്ടത്തിൽ ഏതൊക്കെ ചിത്രങ്ങൾ ഉണ്ടാവുമെന്നത് പ്രേക്ഷകർക്കും കൗതുകമുള്ള കാര്യമാണ്. നിരവധി ചിത്രങ്ങളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നതിൽ മോഹൻലാലിൻ്റെ സംവിധാന അരങ്ങേറ്റമായ ബറോസ് മാത്രമാണ് ഇതിനകം ഔദ്യോഗികമായി റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓണം റിലീസായി സെപ്റ്റംബർ 12 ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മറ്റൊരു ചിത്രം കൂടി തിയേറ്ററുകാർക്ക് റിലീസ് സംബന്ധിച്ച് കൺഫർമേഷൻ ലെറ്റർ അയച്ചുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ആൻ്റണി വർഗീസിനെ നായകനാക്കി അജിത് മാമ്പള്ളി സംവിധാനം ചെയ്യുന്ന കൊണ്ടലാണ് ആ ചിത്രം. ബറോസ് എത്തുന്നതിന് ഒരു ദിവസം മുൻപ് സെപ്റ്റംബർ 12 ചിത്രം എത്തുമെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റായ ശ്രീധർ പിള്ളയാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. RDX എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ആൻ്റണി വർഗീസിനെ നായകനാക്കി വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഒരുക്കുന്ന ചിത്രവുമാണ് കൊണ്ടൽ. കടൽ പശ്ചാത്തലമാകുന്ന ചിത്രം ആൻ്റണി വർഗീസിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രവുമാണ്. അതേസമയം മമ്മൂട്ടിയുടെ ബസൂക്ക, ടോവിനോയുടെ അജയൻ്റെ 2 തുടങ്ങിയവയും സെപ്റ്റംബറിൽ എത്തിയേക്കുമെന്ന് അനൗദ്യോഗിക റിപ്പോർട്ടുകളും എത്തിയിരുന്നു. മലയാളത്തിലല്ലെങ്കിലും മലയാളികൾ കാത്തിരിക്കുന്ന വിജയ് ചിത്രമായ ഗോട്ട്, അതുപോലെ ദുൽഖർ സൽമാൻ നായകനാകുന്ന തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കർ എന്നിവയും സെപ്റ്റംബറിലാണ് റിലീസ് ചെയ്യുക. ചിലർ തന്നെ പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ ദുൽഖർ സൽമാൻ. മമ്മൂട്ടിയുടെ മകൻ എന്ന ടാഗ് താൻ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനനുവദിക്കാത്ത ഒരു കൂട്ടമുണ്ടെന്നും അത് അവരുടെ അജണ്ടയാണെന്നുമാണ് താരം പറയുന്നത്. സ്വന്തം നാട്ടുകാരനാണെന്നുള്ള പരിഗണന പോലും തനിക്ക് ലഭിക്കുന്നില്ലെന്നും ദുൽഖർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മമ്മൂട്ടിയുടെ മകനായിരിക്കുമ്പോഴും ദുൽഖർ സൽമാനായി എന്നെ അംഗീകരിക്കുന്നതാണ് എനിക്കിഷ്ടം. മമ്മൂട്ടിയുടെ മകൻ എന്ന ആ ഒരു ടാഗ് ഞാൻ മാറ്റാൻ ശ്രമിച്ചാലും അതിനെന്നെ അനുവദിക്കാത്ത ചില ആളുകളുണ്ട്. അത് ചിലപ്പോൾ അവരുടെ അജണ്ടയായിരിക്കാം. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ തമിഴിലോ തെലുങ്കിലോ നന്നായി അഭിനയിക്കുകയും അവിടുത്തെ പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ആളുകൾ അവിടെ വന്ന് എന്നെ ആക്രമിക്കൂ. ഞാൻ അവരുടെ സ്വന്തം നാട്ടുകാരനാണെന്നുള്ള പരിഗണന പോലും അക്കൂട്ടർ തരില്ല. മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുമ്പോൾ അവർ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നതെന്നും എനിക്കറിയില്ല എന്നായിരുന്നു ദുൽഖർ സൽമാൻ പറഞ്ഞത്. എൻ്റെ അച്ഛൻ്റെ മകൻ ആണെന്നതിൽ വളരെയേറെ അഭിമാനിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ ആ ഒരു ടാഗിൽ ജീവിതകാലം മുഴുവൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്താണെന്ന് തിരിച്ചറിയുന്ന ചിലരുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട് ആ രീതിയിൽ സിനിമ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും താരം വ്യക്തമാക്കി. എത്ര സ്നേഹവും സ്വീകാര്യതയും ലഭിച്ചാലും അതൊന്നും പൂർണ്ണമായി ആസ്വദിക്കാറില്ല. അതാണ് തൻ്റെ മാനസിക ആരോഗ്യത്തിന് നല്ലത്. കൂടുതലും മറ്റു ഭാഷകളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണെന്നും ദുൽഖർ പറഞ്ഞു. മമ്മൂട്ടിയുടെ മകൻ എന്ന ടാഗ് അവിടെ വളരെ കുറവാണ്. മറ്റു ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ താൻ ദുൽഖറായി തന്നെയാണ് അറിയപ്പെടുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കുറച്ചു കാലമായി തമിഴ് സിനിമ ആസ്വാദകർ കാത്തിരിക്കുന്നൊരു സിനിമയുണ്ട്, തങ്കലാൻ. വിക്രം നായകനായി എത്തുന്ന ചിത്രം എന്നത് തന്നെയാണ് അതിന് കാരണം. വ്യത്യസ്ത വേഷങ്ങൾ കൊണ്ട് എന്നും പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന വിക്രം ഇതുവരെ കാണാത്ത ഗെറ്റപ്പിലെത്തുന്ന ചിത്രം ഇതിനോടകം തന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. റിലീസിന് ഒരുങ്ങുന്നതിനിടെ ചിത്രത്തിൻ്റെ ലിറിക്കൽ വീഡിയോ റിലീസ് ചെയ്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. മിനിക്കി എന്ന ഗാനത്തിൻ്റെ ലിറിക്കൽ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഫെസ്റ്റിവൽ മോഡിലുള്ള ഗാനത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത് GV പ്രകാശ് കുമാറാണ്. ഉമാദേവി വരികൾ എഴുതിയ ഗാനം ആലപിച്ചിരിക്കുന്നത് സിന്ദൂരി വിശാലാണ്. പാർവതി തിരുവോത്തും വിക്രമും തമ്മിലുള്ള മികച്ച നൃത്ത പ്രകടനങ്ങൾ കോർത്തിണക്കിയ ഗാനം ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പുഷ്പ 2. അല്ലു അർജുൻ നായകനായി എത്തുന്ന ചിത്രത്തിൻ്റെ റിലീസ് തീയതി പലതവണ അണിയറ പ്രവർത്തകർ മാറ്റിവെച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഡിസംബർ 6 ചിത്രം റിലീസ് ചെയ്യുമെന്ന് നിർമ്മാതാക്കൾ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അല്ലു അർജുനും സംവിധായകൻ സുകുമാറിനുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിനാൽ പുഷ്പ 2 ചിത്രീകരണം നിർത്തിവെച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലു അർജുൻ തനിക്കായി 3 ആവശ്യപ്പെട്ടെന്നും ഇത് സംവിധായകൻ നിരസിച്ചുവെന്നും അതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.
താടിയൊക്കെ ട്രിം ചെയ്ത് കുടുംബത്തിനൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ വിദേശത്തേക്ക് പോയിരിക്കുകയാണ് അല്ലു അർജുൻ. വിമാനത്തിൽ നിന്നുള്ള താരത്തിൻ്റെ വീഡിയോ ഫാൻസ് പേജിൽ അടക്കം വൈറലായി മാറിയിരുന്നു. താരം നാട്ടിലെത്തിയപ്പോൾ സംവിധായകൻ US പോയതായും റിപ്പോർട്ടുകൾ വന്നു. ഇതേ തുടർന്ന് ഷൂട്ടിംഗ് അനിശ്ചിതത്വത്തിലായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അണിയറ പ്രവർത്തകരാരും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. എന്നാൽ അല്ലു അർജുൻ്റെ ലുക്ക് കണ്ട് ആരാധകർ നിരാശയിലായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചിത്രം അടുത്ത വർഷത്തേക്ക് നീട്ടിവെക്കുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക.